നമസ്കാരം. കിഫ്ബി മസാല ബോണ്ട് ഫെമ ചട്ടൽ ലംഘന കേസിൽ ഇഡിയെ വെല്ലുവിളിച്ച് മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ തോമസ് ഐസക്, അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിയാകുമത്ര തനിക്കും, നല്ല കഥയായി, എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും, കിഫ്ബി ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നു. ഇതുവരെ ഒന്നും നടന്നില്ല. സമൻസുകൾ പലതയച്ചു, ഞാൻ കോടതിയെ സമീപിച്ചു. അറസ്റ്റ് ചെയ്യുന്നത് പോകട്ടെ, തന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിനെന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഇഡിക്ക് മറുപടിയില്ലെന്നാണ് ഡോക്ടർ തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇഡി തോമസ് ഐസക്കിന്റെ മുമ്പിൽ തോറ്റെന്നും പല ഇൻഡാസും തന്നെ വിരട്ടിയെന്നും ഇഡിയുടെ കൈവശം തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നുമാണ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നെ ഇഡി അകത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. താൻ സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇഡിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർക്കായിട്ടില്ല. പിന്നെയല്ലേ അറസ്റ്റ്? ഇതൊക്കെയാണ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: എന്നെ ഇഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് യു ഡി എഫുകാർ വീട് വീടാന്തരം കയറിറങ്ങി പറഞ്ഞു നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിയായിരിക്കും അത്ര തനിക്കും, നല്ല കഥയായി, എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും, കിഫ്ബി ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നു. ഇതുവരെ ഒന്നും നടന്നില്ല. സമൻസുകൾ പലതയച്ചു, ഞാൻ കോടതിയെ സമീപിച്ചു. അറസ്റ്റ് ചെയ്യുന്നത് പോകട്ടെ, എന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിനെന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഇഡിക്ക് മറുപടിയില്ല. ഏറ്റവും ഒടുവിലോ ഇഡിക്ക് മുമ്പിൽ ഹാജരാകണോ വേണ്ടയോ എന്ന് എനിക്കും തീരുമാനിക്കാം എന്നാണ് കോടതി വിധി. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, വരട്ടെ, നമുക്ക് നോക്കാം. ഞാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നൊന്നുമില്ല, ആരിൽ നിന്നും ഓടി വിളിക്കാനും ശ്രമിക്കുന്നില്ല. ഇവിടെ തന്നെയുണ്ട്, നട്ടല് നിവർത്തി ശിരസ് ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യമാണ്, ഒരഴിമതിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെ പേടിക്കണം, എന്തിനു പേടിക്കണം എന്ന് വെച്ച് ഇഡിയെ കാണിച്ച് വിരട്ടാനൊന്നും നോക്കണ്ട. പൗരൻ എന്ന നിലയിൽ എനിക്കും അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കാനാണ് കോടതിയെ സമീപിച്ചത്. എന്റെ വാദങ്ങൾക്കും നിലപാടിനും നിയമത്തിന്റെ പിൻബലമുണ്ട്. കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഇഡിയുടെ ആവശ്യത്തിന് കോടതി അംഗീകാരം കിട്ടാത്തത്. നാളെ വഴി ഒന്ന് ലളിതമായി പരിശോധിച്ചാലോ? കഴിഞ്ഞ 2 കൊല്ലമായി കിഫ്ബിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുകയാണ്. എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു? ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് സർക്കസ് ആയിരുന്നു ആദ്യം. കിഫ്ബിയുടെ കരാറുകാരിൽ നിന്ന് സ്രോതസ്സിൽ നികുതി പിടിച്ചില്ല എന്നായിരുന്നു ആദ്യം. കരാറുകാരെ നിയോഗിച്ചത് അതത് SPV കളാണ്. SPV കൾക്ക് കിഫ്ബി പണം കൈമാറിയപ്പോൾ ആദായനികുതി തുക കൃത്യമായ ബില്ലിൽ കാണിച്ചിരുന്നു. ഇതെല്ലാം ഓൺലൈൻ വിനിമയങ്ങളാണ്. അതിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന പാസ്വേഡ് വാങ്ങി ആദായനികുതി ഓഫീസിൽ ഇരുന്ന് ചെയ്യാവുന്നതേയുള്ളൂ. ആ മാർഗം വേണ്ടെന്ന് വെച്ചാണ് സംസ്ഥാന മേധാവിയുടെ ആഭിമുഖ്യത്തിൽ 15 അംഗ സംഘം ഒരു ദിവസം മുഴുവൻ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ആനയിച്ചു വരുത്തി കിഫ്ബി ഓഫീസ് പരിശോധിച്ചത്. എന്നിട്ടോ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് കുരുക്ക് മുറുക്കാൻ ഇഡി ഇറങ്ങിയത്. ഉദ്യോഗസ്ഥരെ നിയന്ത്രണ സമ്മർദ്ദത്തിലാക്കുക, ഒരേ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക, അന്വേഷണം എന്ന പേരിൽ സംശയ നിലയിൽ നിരന്തരം നിലനിർത്തുക തുടങ്ങിയവയായിരുന്നു പരാക്രമങ്ങൾ. എനിക്കും കിട്ടി ഇഡിയുടെ സമൻസ്. മന്ത്രിയായിരുന്ന കാലത്ത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി കിഫ്ബി വൈസ് ചെയർമാനായിരുന്ന ഞാൻ സകലമാന കണക്കും രേഖകളും കൊണ്ടു ചെല്ലാനായിരുന്നു ഉത്തരവ്. പിന്നീട് അത് മാറ്റി മറ്റൊന്ന് തന്നു. കുടുംബാംഗങ്ങളുടെയും മന്ത്രിയായിരിക്കെ ഡയറക്ടർ ആയ കമ്പനികളുടെ കണക്കുകളും കൊണ്ടു ചെല്ലണമെന്നായിരുന്നു അടുത്ത ഇൻഡാസ്. അതോടെയാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സമൻസ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. എന്റെയും കിഫ്ബിയുടെയും വാദങ്ങൾക്ക് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടു. മാസങ്ങൾ വേണ്ടി വന്നു അവർക്ക് അത് കൊടുക്കാൻ. എത്രയോ തവണ കേസ് മാറ്റിവെച്ചു, ഒടുക്കം കോടതി കടുപ്പിച്ചപ്പോൾ മറുപടി കൊടുത്തു. മസാല ബോണ്ട് പണം നിശിതമായ മേഖലകളിൽ മുടക്കുന്നുണ്ട് എന്നതായി അന്വേഷണ വിഷയം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു RBI നിഷ്കർഷിക്കുന്ന പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട്, അതിന്റെ ഇഡിക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. മസാല ബോണ്ട് പണം ആർക്ക് എന്തിന് കൊടുത്തു എന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകി ഇതെല്ലാമുള്ള നിശ്ചിത ഫോറത്തിലുള്ള RBI നിഷ്കർഷിക്കും വിധം സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഒരു തർക്കവും ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇത് തന്നെ ഇഡിക്കും കൊടുത്തല്ലോ, അവർ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇല്ല. വീണ്ടും അത് കോടതിയിലും സമർപ്പിച്ചു. ഈ ഘട്ടത്തിൽ കോടതി RBIക്കോ സ്വമേധയാ കക്ഷി ചേർത്തു. വിശദമായ സത്യവാങ്മൂലം കൊടുക്കാൻ അവരോടും ആവശ്യപ്പെട്ടു. ആ സത്യവാങ്മൂലം ഇഡിയുടെ വാദങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി. നിയമവിരുദ്ധമായ ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാൻ RBIക്കും കഴിഞ്ഞില്ല. ചട്ടപ്രകാരം തന്നെയാണ് കിഫ്ബി മസാല ബോർഡിനെ അപേക്ഷിച്ചത്.
ആർ ബി ചട്ടപ്രകാരം എൻഒസിയും നൽകിയിരുന്നു. അതനുസരിച്ചാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത്. അതിന് ലോൺ രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ വിനിയോഗം, ഇത് സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി നൽകുന്നുണ്ടെന്നും ആർ ബി വ്യക്തമാക്കി. അതോടെ കോടതി ഒരു സുപ്രധാന കാര്യം ഇഡിയോട് ചോദിച്ചു. മസാല ബോണ്ട് ഇറക്കി രാജ്യത്ത് മറ്റേതെങ്കിലും സ്ഥാപനം വായ്പ എടുത്തിട്ടുണ്ടോ? അവരെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ? പലവട്ടം കോടതി ചോദിച്ചിട്ടും ഇഡിക്ക് മിണ്ടാട്ടമില്ല. അത് പറയുക തന്നെ വേണം, കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഈ കേസിൽ ഇഡിയുടെ പയറ്റി ഇതുവരെ ഫലിച്ചിട്ടില്ല. ആരും ഇഡിക്ക് മുമ്പിൽ തലചെറിഞ്ഞു നിൽക്കാനും പോകുന്നില്ല. ഈ കേസിൽ എന്നെ ഇഡി അകത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇഡിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർക്കായിട്ടില്ല. പിന്നെയല്ലേ അറസ്റ്റ്. ഈ നുണപ്രചാരണമൊന്നും പത്തനംതിട്ടയെ ബാധിക്കില്ല, അത് നമുക്ക് കാണാം. ഇതൊക്കെയായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. നന്ദി.